നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഈച്ചക്കോപ്പിയുടെ പുതിയൊരു എപ്പിസോഡാണ്. അപ്പോൾ ഇന്ന് ആരുടെ ഫോട്ടോയാണ് കോപ്പി അടിക്കാൻ പോകണമെന്ന് വെച്ചാൽ ഫോട്ടോഗ്രാഫറുടെ പേര് വിഷ്ണു മോഹൻ എന്നാണ്. അപ്പോൾ വിഷ്ണു മോഹൻ എടുത്ത ഈ ഫോട്ടോയാണ് നമ്മളിന്ന് കോപ്പി അടിക്കാൻ പോകുന്നത്. അപ്പോൾ വിഷ്ണുവിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം, ഒന്ന് പോയി ചെക്ക് ചെയ്തേക്കണം. പിന്നെ എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ ചാനൽ കഴിഞ്ഞ ആഴ്ച 1000 സബ്സ്ക്രൈബർ ക്രോസ് ചെയ്തു. അപ്പോൾ 1000 സബ്സ്ക്രൈബർ ആകുമ്പോൾ ഒന്ന് രണ്ടുപേർക്ക് ഗിഫ്റ്റ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ നമുക്ക് വീഡിയോയിൽ അവസാനം നോക്കാം. ഓക്കെ, നമുക്കപ്പോൾ തുടങ്ങാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ ഫോട്ടോ ഒന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഫോട്ടോയുടെ മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു കുപ്പിയാണ്. അപ്പോൾ ഈ കുപ്പിക്കകത്ത് എന്താണ് ഈ സീരിയൽ ലൈറ്റ്സൊക്കെ ഇട്ട് കത്തിച്ച് വെച്ചേക്കെയാണ്. അപ്പോൾ അതാണ് മെയിൻ സബ്ജക്റ്റ്. പിന്നെ ഈ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ റിഫ്ലക്ഷൻ ഉണ്ട്. അപ്പോൾ അത് വല്ലതോ ഗ്ലാസ്സോ വല്ലതും യൂസ് ചെയ്തായിരിക്കും എടുത്തേക്കുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ ബൊക്കെയുണ്ട്. അതായത് ഈ ഇതേ സെയിം സീരിയൽ ലൈറ്റ് തന്നെ ബാക്ക്ഗ്രൗണ്ടിലിട്ട് കത്തിച്ച് എടുത്തതാണെന്നാണ് വിശ്വാസം. അപ്പോൾ ഈ ബൊക്കെ കിട്ടണമെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ അപ്പേച്ചർ വാല്യൂ മാക്സിമം കുറച്ചാലേ ഇതേപോലുള്ള ബൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോട്ടോയെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ ഈ മെയിനായിട്ട് ഈ കുപ്പിയും വേണം, അതുപോലെ ഈ സീരിയൽ ലൈറ്റും വേണം. അപ്പോൾ കുപ്പി എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ വീട്ടിൽ കിടന്ന ഒരു പഴയ കാപ്പുപൊടിയുടെ കുപ്പി കഴുകി വൃത്തിയാക്കി എടുത്തപ്പോൾ ഏകദേശം സിമിലറായിട്ടുള്ളൊരു കുപ്പി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ട സീരിയൽ ലൈറ്റാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയ ഒരു സീരിയൽ ലൈറ്റാണ്. ഏകദേശം സിമിലറായിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ USB വെച്ചാണ് നമ്മൾ കണക്ട് ചെയ്ത് കത്തിക്കുന്നത്. അപ്പോൾ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ലൈറ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. അപ്പോൾ പിന്നീട് എനിക്ക് ആവശ്യമായിട്ട് വന്നത് എന്തെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ്സാണ്. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ റിഫ്ലക്ഷൻ കിട്ടാനായിട്ടുള്ള ഒരു ഗ്ലാസ്സാണ് പിന്നീട് ആവശ്യമായിട്ട് വന്നത്. അപ്പോൾ അത് വീട്ടിൽ കിടന്ന ഒരു പഴയ ഒരു ഗ്ലാസ്സൊക്കെയാണ് കഴുകി തുടച്ചെടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ അതും സെറ്റായി. അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലാസ്സിനെ പ്ലെയിനായിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള കുപ്പിക്കകത്ത് ഈ സീരിയൽ ലൈറ്റിനെ കുറച്ച് ചുരുട്ടി അതിനകത്ത് വെച്ചു. ബാക്കി എക്സ്ട്രാ ഉള്ള സംഭവം നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലോട്ട് സ്പ്രെഡ് ചെയ്തങ്ങ് ഇട്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റപ്പ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലത്തെ ഒരു ആംഗിളിൽ ക്യാമറയും സെറ്റ് ചെയ്തു. അപ്പോൾ ക്യാമറ ഏകദേശം ഹൈ ലെവലിലാണ്, അതായത് കുപ്പിയും ക്യാമറ ഏകദേശം ഒരേ പ്ലെയിനിൽ വരത്തക്ക രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ക്യാമറയുടെ സെറ്റിങ്സ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ക്യാമറ സെറ്റിങ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പേച്ചർ ഏറ്റവും കുറച്ചാണ് ഇട്ടേക്കുന്നത്. അതായത് ഞാൻ ഇപ്പോൾ 50mm 1.8 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 1.8 ആണ് അപ്പേച്ചർ ഇട്ടേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ISO ഏറ്റവും മിനിമം 100 ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് രണ്ട് സെറ്റിന് ശേഷമാണ് ഷട്ടർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ ലൈറ്റിംഗ് കണ്ടീഷൻ അനുസരിച്ച് 1/1000 ഇട്ടപ്പോൾ എനിക്ക് ഏകദേശം സിമിലർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫോട്ടോ എടുക്കാം. അപ്പോൾ ഇനി അവസാനമായിട്ട് നമുക്ക് രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ ഈച്ചക്കോപ്പിയുടെ കാര്യം ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗിഫ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം. അതായത് ഞാൻ എൻ്റെ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും എൻ്റെ ചാനൽ 1000 സബ്സ്ക്രൈബർ ക്രോസ് ചെയ്യുമ്പോൾ ഞാൻ ഒന്ന് രണ്ട് പേർക്ക് ഗിഫ്റ്റ് കൊടുക്കുമെന്ന്. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന്. അതായത് കഴിഞ്ഞ ആഴ്ച എൻ്റെ ചാനൽ 1000 സബ്സ്ക്രൈബർ ക്രോസ് ചെയ്തു. അപ്പോൾ സ്ലോ മോഷൻ എന്ന് പറയുന്ന വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് ഏകദേശം 200+ ആൾക്കാരുടെ പേര് ഞാൻ ഒരു പേപ്പറിൽ എഴുതിയ ശേഷം അതിനെ കട്ട് ചെയ്ത് ഞരക്കെടുത്താണ് പ്രൈസ് കൊടുക്കാൻ പോകുന്നത്. പ്രൈസ് എന്തെന്ന് വെച്ചാൽ 1000 സബ്സ്ക്രൈബർ ആയതുകൊണ്ട് 1000 രൂപ 3 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അതായത് ആദ്യം കിട്ടുന്ന ആൾക്ക് 500, രണ്ടാമത് കിട്ടുന്ന ആൾക്ക് 300, മൂന്നാമത് കിട്ടുന്ന ആൾക്ക് 200, അങ്ങനെ 3 പേർക്കായിട്ടാണ് ഗിഫ്റ്റ് കൊടുക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനുള്ള പേപ്പർ എല്ലാവരും പേര് ഞാൻ എഴുതിയതാ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഇനി 3 പേരെ പേര് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതിൽ നിന്ന് ആദ്യത്തെ ഫസ്റ്റ് പ്രൈസിനുള്ള ആളെ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം ആർക്കാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ VR46 എന്ന് പറയുന്ന ചാനലാണോ എന്നറിയാൻ വയ്യ. അപ്പോൾ VR46 ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത്. അടുത്ത സെക്കൻഡ് പ്രൈസിനുള്ള ആളെ നമുക്ക് നോക്കാം. റിച്ചു ജോസിനാണ് രണ്ടാമത്തെ പ്രൈസ് കിട്ടുന്നത്. ഇനി മൂന്നാമത്തെ പ്രൈസ് ആയിട്ടാണ് നോക്കാം. BGM മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആൾക്കാണ് മൂന്നാമത്തെ പ്രൈസ് കിട്ടുന്നത്. അപ്പോൾ ഈ 3 പേര് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ID ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക, ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളാം. അപ്പോൾ ഗിഫ്റ്റ് കിട്ടിയ എല്ലാവർക്കും ആദ്യമേ ഒരു അഭിനന്ദനങ്ങളെ അറിയിക്കുന്നു.
പിന്നെ കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഇതേപോലുള്ള പരിപാടി ഇനിയും നമുക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കോ കമൻറ്റോ ഷെയറോ സബ്സ്ക്രൈബോ ഒക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.